ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ വാട്സ്ആപ്പിലൂടെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ പഠിക്കാം. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ഒരു പേഴ്സണൽ ട്യൂട്ടറുടെ സഹായത്തോടെ. കൂടുതൽ അറിയാൻ വാട്സ്ആപ്പ് ചെയ്യൂ 7736603851. എന്റെ വിറ്റുകൾ ഇവർക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഒന്നും ഏക്കാറില്ല. എന്റെ ജോക്സിന് വരെ അവരിട്ടിരിക്കുന്ന പേര് ഡി ജെ എന്നാണ്. ഡാഡ് ജോക്സ്, ഏറ്റവും ചിരിക്കാൻ തോന്നാത്ത ജോക്സ്. ഡി ജെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ ഇറക്കിയിട്ടുണ്ട് വീണ്ടും എന്ന് പറയും. ആക്ച്വലി ഇവള് റെക്കോർഡിങ്ങിന് അമ്മയുടെ കൂടെ വന്നു. അപ്പൊ അമ്മ റെക്കോർഡിങ്ങിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഫ്രീ, ഇവളും ഫ്രീ, സംസാരിച്ചു, ഫോൺ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഫോൺ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് തോന്നി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ഒരു കോളേജ് പഠിച്ചാലെന്നാന്ന് തോന്നി. സിമ്പിളല്ലേ ഇതൊക്കെ. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കോളേജ് കഴിഞ്ഞാൽ പിന്നെ കാണണം തോന്നി. എന്ത് ചെയ്യണം, കല്യാണം കഴിക്കണം. അപ്പം അങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നി. അത്രേ പറ്റുള്ളൂ. നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ പറഞ്ഞു, ഈ ലോക്ക്ഡൗണിൽ തന്നെ വേണോ എമ്പുരാൻ? ചെമ്പുരാനല്ല, അത് എമ്പുരാനിൽ മാത്രമേ നമ്മൾ കൂടുള്ളൂ അല്ലേ. എന്താണ് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരാൻ കാരണം? അപ്പൊ പുള്ളി പറഞ്ഞു, ഈ മാസം ചിലതൊക്കെ ദീപക് ദേവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ ചോദിച്ച അതെ. അപ്പൊ എനിക്കത് കേൾക്കാൻ ആഗ്രഹം. അതെന്താ പ്രതി ദീപക് ദേവ് മാത്രം ചെയ്യുന്നത്? കേക്കട്ടെ. തനി പൈങ്കിളി ഒലിപ്പീര് പാട്ടുകള്, ഇതാണ് നമ്മളുടെ പടത്തിന് വേണ്ടുന്നത്. അതിന് ദീപക് ദേവ് അല്ലാണ്ട് വേറെ ആർക്കും പറ്റില്ല. നമുക്ക് ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് ചോദിച്ച് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ചോദിച്ച് ചോദിച്ച് പോകാമെന്നുള്ള എപ്പിസോഡിൽ ഒന്നല്ല രണ്ടല്ല നാല് പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു ക്യൂട്ട് ഫാമിലിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങളൊരു 1-2 മാസമായിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ആ ഒരു ഡേ വന്നത്. നമുക്കറിയാം ഒരുപാട് നല്ല സോങ്സ് നമുക്ക് തന്ന, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ബ്രോ ഡാഡി, നല്ല നല്ല റെസ്പോൺസ് വരുന്നു അതിലെ സോങ്സും കാര്യങ്ങളും. ആൻഡ് ഹിയർ വിത്ത് മീ ദീപക് ദേവ്. ദീപക് ഏട്ട ആൻഡ് ഫാമിലി, ഹലോ. ഹായ്. യെസ്. അപ്പോൾ എന്താണ് പുതിയ വിശേഷം? ഓൾറെഡി ഞാൻ പറഞ്ഞു, എന്നാലും ഹൗ യുവർ ഫീലിംഗ്? എന്താണ് പുതിയ വിശേഷം? നാല് പേരെ കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയല്ലേ, സന്തോഷം. താങ്ക് യു സോ മച്ച്. ലേറ്റസ്റ്റ് വിശേഷം ഈ നാല് പേരും ഒരുമിച്ച് കാണാൻ പറ്റിയെന്ന് പറയുന്ന സംഭവം നമ്മൾ നാലുപേരുടെ ആണെങ്കിലും അത് തന്നെയാണ്. നമ്മൾ നാലുപേരും കുറച്ചാൾക്ക് ശേഷമാണ് ഒരുമിച്ച് കാണുന്നത്. കാരണം ബ്രോ ഡാഡി തന്നെ കാരണം. ഞാൻ രാത്രി വീട്ടിൽ വളരെ ലേറ്റ് ആകുമ്പോൾ ഇവരെ കുറങ്ങി കാണും. അവരെഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ എഴുന്നേറ്റ് പോവും. അപ്പം അത്രയും ഹെക്ടിക് വർക്കിൻ്റെ ഇടയിൽ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റിലാക്സ്ഡായി ഫാമിലിയുടെ കൂടെ ഇരിക്കാനുള്ളൊരു സമയം. നല്ല റെസ്പോൺസും കിട്ടുന്നു. അതെ, ഒരു ചെറിയ കേൾക്കുന്നുള്ള രീതിയിൽ ആ എഫേർട്ട് എടുത്തതിൻ്റെ ഒരു റിസൾട്ടും കാണുന്നുണ്ട്. എക്സാക്ട്ലി. സിനിമയിൽ എഫേർട്ട് ഇടുന്നത് മാത്രമല്ല, ആ എഫേർട്ട് പടം സക്സസ്ഫുൾ ആകുമ്പോഴാണ് ആ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ റെക്കഗ്നീഷൻ കിട്ടുന്നത്. ഇത്രയോ പടങ്ങൾ നമ്മൾ ചെയ്തു, വളരെ എഫേർട്ട് എല്ലാത്തിനും ഒരുപോലെ ഇടും. പടം ക്ലിക്കായില്ലെങ്കിൽ ഈ എഫേർട്ട് ഇല്ല എന്നുള്ളൊരു വിഷമം. പക്ഷേ ഇന്ന് ഈ ബ്രോ ഡാഡിയുടെ കാര്യത്തിൽ ആ ഉള്ളത് പടം കൂടി ക്ലിക്കായപ്പോഴാണ് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം. തന്നെ ആൾക്കാർ അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയാലോ, ഇതാണ് ചെയ്യുന്നത് പരിപാടികൾ. എന്റെ പേര് ദേവിക. ഞാനിപ്പോ 12th, ഞാനിപ്പോ കോളേജ് ഫസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കോളേജിലെത്തി. അതെ, കോളേജ് ഇതുവരെ കണ്ടിട്ടില്ല, ഓൺലൈനാ. പറയുമ്പോഴും സ്കൂൾ പറയാ പറയാ. ഞാൻ ഫസ്റ്റ് ഇയർ ഇപ്പോ ട്രൂ സ്കൂൾ ഓഫ് മ്യൂസിക്കില് പഠിക്കാം. ബോംബെ. എനിക്ക് അവിടെ പോയി അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ട്. അറിയില്ല, അപ്പയോട് പറയുന്നുണ്ട് എനിക്ക് കോളേജ് ലൈഫ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആ, എനിക്ക് പോണം. എപ്പോഴെങ്കിലും എപ്പോഴാ പോവാൻ പറ്റാന്നൊക്കെ ഞാൻ എല്ലാ ദിവസവും ചോദിക്കാറുണ്ട് ഓൾമോസ്റ്റ്. ഇവളുടെ പേര് പല്ലവി. അപ്പം ഇവളിപ്പം ചോയ്സിൽ 10th standard എക്സാം എഴുതാനായിട്ട് ഇരിക്കുന്നു. ഇവളീ പറഞ്ഞതുപോലെ തന്നെ 10th standard ആയിട്ടുള്ള ഒരു സ്കൂളിങ്ങിൻ്റെ ലാസ്റ്റ് ഇയർ 11th വരുന്നതിൻ്റെ മുമ്പേയുള്ള അതൊന്നും ഇവളും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ്. ഓക്കേ. അതിൻ്റെ ഒരു ടെൻഷനും ഒരു പേടി എന്തായാലും കാണുമോ? കാരണം 10th എഴുതാൻ പോകുന്ന ഇത്രയും നാളും എന്തായാലും സ്കൂളിംഗ് ആയിരുന്നു, സ്കൂൾ തന്നെയാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ ഒരു പ്രീ ബോർഡ്, ഒരു ബോർഡ് എക്സാം ഒരെണ്ണം കഴിഞ്ഞു. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണല്ലോ ബോർഡ് എക്സാം നടത്തുന്നത്. അതുകൊണ്ട് ഒരു ബോർഡ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഒരു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ പോയി ബോർഡ് എഴുതുന്നതിൻ്റെ ആ ഒരു, നമ്മൾ റെഗുലർ സ്കൂൾ ഡേയ്സിൽ ആ സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ബോർഡ് വരുമ്പോൾ ഒരു ടെൻഷൻ, അതൊന്നും ഈ വീട്ടിലിരിക്കുമ്പോഴുള്ള ഒരു പിള്ളേർക്ക് കാണുന്നേ ഇല്ല. അതായത് ഇതിവളുടെ കാര്യം 10th ഒരു ടെൻഷൻ ഒന്നും കാണുന്നതേ ഇല്ല. സാധാരണ ഒരു എക്സാം പോലെ, ടെസ്റ്റ് പോലെയൊക്കെയാണ്. എന്താണ് പരിപാടി? ബോർഡ് എക്സാമാണ്. അതെന്താണെന്നറിയോ, സ്കൂളിലും മറ്റേ ടീച്ചേഴ്സ് ഭയങ്കര പേടിപ്പീരും. ഇതാണ് നിങ്ങളുടെ വീട്ടിൽ പിന്നെ അപ്പ അമ്മ കൂളാണെങ്കിൽ പിന്നെ നോ പ്രോബ്ലം. അതാണല്ലേ ശരിക്കും.
എനിക്ക് ചേച്ചിയെടുത്താണ് ചോദിക്കേണ്ടത്. ദീപകേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് ദീപു എന്ന് വിളിക്കുന്ന ദീപകേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും എങ്ങനെയാണ്? മക്കൾസിനും പറയാം കേട്ടോ. പക്ഷെ എൻ്റെ വിറ്റുകൾ ഇവർക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഒന്നും ഏക്കാറില്ല, അതാണ് ഏറ്റവും ഇവർക്കൊന്നും. ഇപ്പൊ നമ്മൾ പറയുന്ന തമാശയൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. എന്റെ ജോക്സിന് വരെ അവരിട്ടിരിക്കുന്ന പേര് ഡി ജെ എന്നാണ്. ഡാഡ് ജോക്സ്, ഏറ്റവും ചിരിക്കാൻ തോന്നാത്ത ജോക്സ്. ഡിജെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ ഇറക്കിയിട്ടുണ്ട് വീണ്ടും എന്ന് പറയും. എന്തോ പറയാൻ വന്നു അല്ല, കൊറേ ഈ ചളി അതന്നെ അതന്നെ ഫുൾ ടൈം. വീട്ടില് നല്ല മൂഡിലാണെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ ഇതിനെന്താ എത്ര ചിരിക്കാൻ, ഇത് ചിരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ അങ്ങ് പോകും. പക്ഷെ ഡാഡി ചെയ്താൽ നമ്മൾ തിരിച്ചില്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ, ജോക്ക് മനസ്സിലായില്ല. ചിലതവർക്ക് മനസ്സിലാവാറില്ല. അല്ല, ഈ ജനറേഷൻ ഗ്യാപ് ഒരു വലിയൊരു പ്രശ്നമാണ്. ഞാൻ ചില സമയത്ത് പഴയ കാലത്ത്, ഞാൻ കുട്ടിക്കാലത്ത് ഈ ഏങ്ങലടിച്ച് ചിരിച്ച പടങ്ങളൊക്കെ ഇല്ലേ, കോമഡി, ചിരിച്ച് ചിരിച്ച് കുറച്ചു നേരമൊക്കെ നമ്മൾ പടം നിർത്തി വെക്കൂലേ ചിരി തീർത്താൻ. അത് ആ സാധനം ഇപ്പൊ ഇടുമ്പോ ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി എന്നെയും നോക്കും, ഇതെന്താണ് ഇതിലെന്തോന്ന് ഇത്ര തമാശ. അതായത് നമ്മൾ വിചാരിക്കും ഇടയ്ക്ക് ഇവരെ പഴയ സിനിമകളൊക്കെ കാണിക്കണം, കാരണം കാരണം ഇവർ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ചില പണ്ടത്തെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആ പടങ്ങളൊക്കെ കാണണം, അപ്പം അറിയാം നമ്മൾ ഈ പറയുന്ന ഓരോന്നിൻ്റെ റിയാക്ഷൻ. അതെ അതെ. പിള്ളേർക്ക് ശരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് എന്തൊക്കെയാണ്? അത് താൻ ഈ സ്റ്റഡീസ് പരിപാടി അല്ലാതെ അപ്പയുടെ ഒരു വഴിയിലേക്ക് തന്നെ ചെറുതായിട്ട് തിരിയാനുള്ള ഒരു വകുപ്പുണ്ടോ? എനിക്ക് മ്യൂസിക്കിലേക്കാണ് പോവാൻ താല്പര്യം. ആണല്ലേ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോള് അപ്പാ കുഞ്ഞ് തന്നെയാണ്, അല്ല അപ്പാ കിഡ് തന്നെയാണ്? കാരണം ഹെയർ ആണെങ്കിലും കേളി ഹെയർ, അപ്പയുടെ കറക്റ്റ് മോക്കും അല്ലെങ്കിൽ മമ്മിയുടെ കറക്റ്റ് മോക്കും കിട്ടിയെന്ന് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? എല്ലാരും പറയാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടുതലും ഇൻസ്റ്റ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ. പുതിയ പുതിയ ട്രൈ ഔട്ട് ചെയ്യാനും പുതിയ പുതിയ സംഭവം, റീൽസ് റീൽസ് ഒക്കെ കുറെ വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. മെയിൻലി മ്യൂസിക് കവേഴ്സ് ആയിട്ട്. ഈ ട്രെൻഡിങ് വീഡിയോസ് ഒന്നും ഇവരങ്ങനെ ചെയ്യാറില്ല, കൂടുതലും മ്യൂസിക് കവേഴ്സ് ആണ്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം ഓവർ ഡോസ് ആകുമ്പോഴാണ് പ്രശ്നം നമുക്ക്. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിതിൽ അധികമൊന്നും കയറാറേ ഇല്ല. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം എൻ്റെ അടുത്ത്, അത് പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞാൽ, ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതിലേക്കെ പോയാലാണ് അവിടെ എത്തുക എന്നറിയാതെ കുറച്ച് നേരം ഞാൻ തപ്പി പിടിക്കും പോകുന്നത്. ഓ ഇത് തോന്നിട്ട് വന്ന് രണ്ട് കുത്തിൽ അവിടെ എത്തും. അപ്പം ഞാനിത് പിന്നെ ചില സമയത്ത് എനിക്ക് ആകെ ഇൻസ്റ്റാഗ്രാം നോക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ടുണ്ട് അയാളുടെ പുതിയ പടത്തിൻ്റെ ഇതാണ് കണ്ടോ എന്ന് ചോദിക്കുമ്പം രാത്രി വന്ന് കിടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇവിടെ ചോദിക്കുന്നത് റസ്മിത. അപ്പം ഞാൻ ഓക്കെ എന്നാൽ കണ്ടു നോക്കാം. അങ്ങനെ അതെടുത്ത് ചിലപ്പോൾ രാത്രി 11-11.5 മണിക്കായിരിക്കും അല്ലെങ്കിൽ 12 മണിക്കായിരിക്കും, അത് ഏതാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ പല്ലവി ദീപക് ദേവ് പച്ച കളറ് ഉടനെ ഇതെടുത്തിട്ട് ഇവിടെ ഉറങ്ങിയിട്ടില്ലേ ഇനി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഡോർ ഉറങ്ങിട്ട് ആ ഫോൺ എടുക്കുന്നത്. നീ ഇപ്പം പച്ച കണ്ട് ഞാൻ, നീ ഓൺലൈൻ ആയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഫോണൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ എടുക്കണം. എന്നിട്ട് പിന്നെ അതെടുത്ത് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് കൊത്തി ചാർജിലിട്ട് അന്ന് പിന്നെ ഞാനിത് മറക്കും. എന്നിട്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ ഇൻസ്റ്റാഗ്രാമിലെ അവസ്ഥ. 2008-09 നമ്മൾ പറയുന്ന സംഭവമാണ് ഇപ്പോൾ ദീപകേട്ടൻ പറഞ്ഞത്, ഞാൻ നോക്കിയപ്പോ പച്ച കളറെന്ന് ഓൺലൈൻ ആ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ലേ പച്ച ഒരു കുത്തു വരില്ലേ, അത് തന്നെ. അപ്പൊ അവളുടെ ഫോട്ടോ മുകളിൽ പച്ച, അപ്പൊ ഞാൻ നോക്കാം ഇത് പച്ച എന്താ. അപ്പൊ എനിക്കറിയില്ല ഇവളുടെ ചോദിക്കും ഈ പച്ച എന്താ ഇവിടെ, അത് നമ്മൾ ഓൺലൈൻ ആവുമ്പോ പച്ച. അപ്പൊ ഇവിടെ ഇതും പിടിച്ചോണ്ടിരിക്കും ഇപ്പൊ. അങ്ങനെ എനിക്കറിയുന്നത് അത് അടിപൊളിയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ്, ഇവളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരി. ആണല്ലേ, അതുകൊണ്ടാണ്. ആണോ പ്രശ്നക്കാരിയാണോ? പ്രശ്നക്കാരി എന്ന് പറഞ്ഞപ്പോഴേ കയ്യിൽ പിടിച്ചു നിർത്താറായി. ഇനി അദ്ദേഹം പറയരുത്. ഈ ദീപകയുടെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, റെക്കോർഡിങ്ങിന് പോകുമല്ലോ. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഒരു റെക്കോർഡിങ്ങിന് വന്ന ഒരു അമ്മയുടെ കൂടെ വന്ന ഒരു മോള്, അത് നൈസായിട്ട് അത് കല്യാണത്തിലേക്ക് എത്തിച്ചു. അതെങ്ങനെയായിരുന്നു ആ ഒരു സ്പാർക്ക് പരിപാടി? ഈ അമ്മയുടെ കൂടെ ഈ മോള് വന്ന് അത് കല്യാണത്തിലേക്ക് സ്പാർക്ക് ചെയ്തു. അതുകൊണ്ട് ഇവള് വല്ല റെക്കോർഡിങ്ങിന് പോവാണെങ്കിൽ ഞാനേ പോളു കൂടെ, അത് ഒരിക്കലും ഒരു സ്പാർക്കിലും എത്താതിരിക്കും. അതാ പറഞ്ഞ അപ്പക്കാവാം. അവളൊരു നോട്ടം സമ്മതിക്കുന്നില്ല. എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അതെ റെക്കോർഡ് ചെയ്യാൻ പോകും. ഞാനെപ്പോഴും ഡാഡിയുടെ സ്റ്റുഡിയോയിലാണ്, കാരണം സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യാൻ പോവാറ്. അപ്പോൾ
ഇപ്പൊ എനിക്ക് മനസ്സിലായി പുറത്തെവിടെയും റെക്കോർഡ് ചെയ്യാൻ പോവാൻ വിടാത്ത അല്ല അത് ശരിക്കും എങ്ങനെ ആ ടൈമിൽ പെട്ടെന്ന് ഒരു സ്പാർക്ക് തോന്നിയതാണോ? അങ്ങനെയൊന്നുമല്ല, അതിപ്പോ ഇത് മീഡിയക്കാരെല്ലാരും കൂടി അതിനെ ഞാൻ മകളെ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റിയത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇവള് റെക്കോർഡിങ്ങിന് അമ്മയുടെ കൂടെ വന്നു. അപ്പൊ അമ്മ റെക്കോർഡിങ്ങിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഫ്രീ, ഇവളും ഫ്രീ, സംസാരിച്ചു, ഫോൺ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഫോൺ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഇടക്കിടക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടക്കിടക്ക് കാണണം തോന്നി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ഒരു കോളേജ് പഠിച്ചാലെന്നാന്ന് തോന്നി. സിമ്പിളല്ലേ ഇതൊക്കെ. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കോളേജ് കഴിഞ്ഞാൽ പിന്നെ കാണണം തോന്നി. എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നി. അത്രേ പറ്റുള്ളൂ. അതൊരു 80s ലേറ്റ് കാലഘട്ടമായിരുന്നു. അല്ല, അത് 90s ലേറ്റ്, 90s ലേറ്റ്, 80s ലേറ്റ് കാലഘട്ടമായിരുന്നു അല്ലേ? 20 ഇയേഴ്സ് ഓൾമോസ്റ്റ്. ആ 20 19 ഞാൻ 19 വയസ്സിലായിരുന്നു ഈ ഒരു നമ്പർ എക്സ്ചേഞ്ച്. പാട്ടിന്റെ കാര്യത്തിൽ എന്തായാലും സോങ് ആണല്ലോ ഇഷ്ടം. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ ഐ ലവ് യു മമ്മി എന്ന് പറയുന്ന ആ ഒരു ട്രാക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ദേവികയോട് ഫസ്റ്റ് പറഞ്ഞത് അത് ശരിക്കും പാടിക്കാൻ വേണ്ടിയല്ല, അത് ജസ്റ്റ് പാടിച്ചിട്ട് പിന്നെ അത് വേറെ ആരെ കൊണ്ട് പാടിപ്പിക്കും, അങ്ങനെ എന്തോ ഒരു ഗിമ്മിക്സ് അതിനകത്തുണ്ടായിരുന്നു. അതെന്തായിരുന്നു? 6th പഠിക്കുന്ന സമയത്തായിരുന്നു ആ പാട്ട്. അപ്പൊ ഇത് ദേവു പാടണം എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. പാട്ട് ഉണ്ടാക്കുമ്പോൾ അമ്മ മോൾ പാട്ട്, സാധാരണ ഇങ്ങനെ ഒരു താരാട്ട് മാതിരി അമ്മ മാത്രം പാടുന്ന പാട്ടാണ് ഇത്. മോളും അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് പോലെ അമ്മയെ പാസിഫൈ ചെയ്യുന്നൊരു പാട്ടാണ്. അമ്മ ആ പാട്ടിന്റെ തൊട്ട് മുമ്പേ ഒരു ഹെവി ഹാർട്ട് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പാടി അമ്മയും മോളും ആ പാട്ടിൽ വളരെ ഹാപ്പിയായി, പിന്നെ അവര് ഫിനിഷിംഗിലേക്ക് പോവാണ്. അതാണ് മൂഡ് എന്ന് പറഞ്ഞു. ശരി, അന്നത്തെ ആ പാട്ട് കമ്പോസ് ചെയ്യുന്നതിന്റെ അന്ന് സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ചിൽഡ്രൻ സോങ്സ് വരുമ്പോഴെല്ലാം ആ കുട്ടിയെ കൊണ്ടാണ് എല്ലാവരും പാടിപ്പിക്കുന്നത്. അപ്പൊ ബൈ ഡിഫോൾട്ട് ആ സിദ്ധികേട്ടൻ പറഞ്ഞു നമുക്ക് ആ കുട്ടിയെ തന്നെ നമുക്ക് നോക്കാം. കുട്ടിയുടെ പേര് പറയാത്ത വേറെ ഒന്നുമല്ല, ഇന്ന് ആ കുട്ടി കേട്ട് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കിട്ടേണ്ട പാട്ടായിരുന്നല്ലോ അത് എന്ന് തോന്നാൻ പാടില്ല, അതുകൊണ്ട് ആ കുട്ടിയുടെ പേര് പറയുന്നില്ല. അപ്പം അങ്ങനെ ആ കുട്ടിയെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പാട്ട് ഉണ്ടാക്കി. അമ്മ പാടാനായിട്ട് ശ്വേത്ത കുട്ടി തന്നെ അന്നും മനസ്സിലുണ്ടാകുന്നു. സിദ്ധികേട്ടനാണ് ഇങ്ങോട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ മോളെ കുറിച്ച്. ഇത് കഴിഞ്ഞപ്പോൾ സിദ്ധികേട്ടൻ പറഞ്ഞു ദീപു ദേവു ഇല്ലേ, ദേവു പാടൂല്ലേ? ഞാൻ പറഞ്ഞു പാടും, പക്ഷെ അങ്ങനെ പാട്ട് എന്നുള്ള രീതിയിൽ അവളത്ര റിഫൈൻഡ് അല്ല. അല്ല, റിഫൈൻഡ് വേണ്ട, ആ കുട്ടിത്തം വേണമെങ്കിൽ അത്ര റിഫൈൻഡ് ആവരുത്, കുറച്ച് നാച്ചുറൽ ആയിട്ട് കിടക്കണം, ദൈവനെ കൊണ്ട് നമുക്ക് പാടിപ്പിക്കാം ഇത്. അപ്പം ഞാൻ പറഞ്ഞു ചെയ്ത് കേട്ടാ അത് എനിക്കറിയില്ല, എനിക്ക് ഉറപ്പാണ് ദൈവ് പാടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് പാടിയിട്ട് ശരിയായില്ലെങ്കിലോ? അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ഇപ്പം ദൈവമാണെന്നുള്ള കാര്യം ദൈവൻ്റെ അടുത്ത് പറയണ്ട. ഇപ്പം നമ്മൾ മനസ്സിൽ വെച്ച ആ പേരില്ലേ അത് തന്നെ പറഞ്ഞാൽ മതി. അപ്പം പിന്നെ ആ കുട്ടിക്ക് വേണ്ടുന്ന ട്രാക്കാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കേൾക്കാനുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ പാടണം, തെറ്റിപ്പോകരുത്, ആ കുട്ടി കേട്ട് പഠിക്കാനുള്ളത് അയച്ചു കൊടുക്കാനുള്ളതാണ് പറഞ്ഞാൽ. അങ്ങനെ ഇവളെ കൊണ്ടുവന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ പാട്ട് പഠിപ്പിച്ചു. പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾക്കും പാടുന്ന സമയത്ത് ടെൻഷനില്ല, സ്വന്തം ഈ പാട്ട് വരാൻ പോവാന്നുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഓവർ ശ്രദ്ധിച്ച് ഒരു ഇതായിട്ട് ഓവർ കോൺഷ്യസ് ആവും. എന്നിട്ട് മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള സട്ടിൽ എലമെന്റ്സ് ഇല്ല, അതിന് വേണ്ടുന്ന ഹ്യൂമൻ സംഭവങ്ങളെല്ലാം നഷ്ടപ്പെടും. റിയൽ റോസാനും റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ചിലപ്പോൾ നഷ്ടപ്പെടും. ഇത് വേറെ ആർക്കും കേൾക്കാനുള്ള പാട്ടാന്ന് പറയുമ്പോൾ ഇവളും അങ്ങ് അടിച്ചു പൊളിച്ചൊക്കെ പാടി അഗംഭീരമായി. അതിപ്പം ചെറിയ പിള്ളേർ വരെ അത് കേട്ടാണ് ചോറുണ്ണുന്നതും. അതെ അതെ അതെ, ടി വിയിൽ വരെ അതിന്റെ കാർട്ടൂൺ ഇറങ്ങിയിട്ട് സോങ് കിടപ്പുണ്ട്. അതെ അതെ, ഒരുപാട് ഒരുപാട് അതും വല്ല മില്യൺ വ്യൂസ് ആണ് അതിന്. ആ പാട്ടിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അന്നത്തെ മമ്മിയും കുട്ടിയും അല്ല ഇന്നത്തെ മമ്മിയും കുട്ടിയും, മമ്മികളും കുട്ടികളും ഇങ്ങനെ മാറി മാറി പോരുന്നുണ്ടെങ്കിലും അപ്പോഴത്തെ പുതിയ മമ്മികളും പുതിയ കുട്ടികളും ഈ പാട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പാട്ടുകൾ ഒരു സപ്പോസ് ഒരു 10 or 15 million വന്ന് അവിടെ നിൽക്കും ആ പടത്തിൻ്റെ ചൂട് കഴിഞ്ഞാൽ. യെസ്, ഇത് നിൽക്കുന്നില്ല എക്കാലവും, ഈ ഭയങ്കര ഫയർ മാതിരി കയറുന്നില്ലെങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എക്കാലവും ഇത് മമ്മികൾ മാറുന്നു, കുട്ടികൾ മാറുന്നു, പാട്ട് അവിടെ തന്നെ നിൽക്കുന്നു. ഗ്രാജുവലി ഇൻക്രീസിംഗ് ദ വ്യൂ. ആ വെരി സ്ലോ പേസ് ആണെങ്കിലും യൂട്യൂബിൽ നോക്കുമ്പോൾ ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. കാരണം ഇത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് ഒരു എവർലാസ്റ്റിംഗ് സോങ് ആയി മാറുന്നത്. അപ്പോൾ അങ്ങനെ സിദ്ധികേട്ടൻ കാരണം ഒരു നിമിത്തം പോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ലോഞ്ച്ഡ് ആയ പോലെ എന്റെ മകളെയും സിദ്ധികേട്ടൻ തന്നെ ലോഞ്ച് ചെയ്തു. ദീപക് അതുപോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസിനെ പറ്റി പറയുകയാണ്, വിനീതേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ വിനീതേട്ടൻ്റെ ഒക്കെ ഒരു ഒരു ബേസ് സോങ് എന്ന് പറയാം തീർച്ചയായിട്ടും കരളെ
എന്ന് പറയുന്ന ട്രാക്ക് ഉദയനാണ് താരം. അപ്പം ആ ടൈമിൽ വിനീതായിട്ടുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിംഗ്? വിനീത് ആക്ച്വലി അതിന്റെ കമ്പോസിംഗിന്റെ സമയം തൊട്ട് ആ പ്രദേശത്തുണ്ട്. കാരണം ശ്രീനിചേട്ടനാണ് സ്ക്രിപ്റ്റ്. യെസ്. അപ്പൊ ശ്രീനിചേട്ടൻ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് അച്ഛനെ കാണാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അതിലേ വന്നു പോകും. ആ സമയത്തായിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ കസവിന്റെ ആ പാട്ടില്ലേ, ട്രാക്ക്, ട്രാക്ക് അല്ല മെയിൻ പാട്ട്, വിനീത് പാടി ഒരു മാപ്പിള പാട്ടില്ലേ അതിന്റെ ഓപ്പണിംഗ് ടൈറ്റിലുള്ള ആ പാട്ട് വിനീത് ശ്രീനിവാസം പാടിയിട്ട് വിനീതിന്റെ പാട്ട് പുറത്തിറങ്ങി എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ വിനീതിന്റെ ശബ്ദം എനിക്കറിയാം. അപ്പം വിനീത് അങ്ങനെ വന്നു പോയപ്പം റോഷൻ ആൻഡ്രൂസ് ഒരു പക്ഷേ ശ്രീനിചേട്ടൻ്റെ പടമായതുകൊണ്ട് ശ്രീനിചേട്ടൻ്റെ ഇത്രയും മനോഹരമായ സ്ക്രിപ്റ്റാണ് ഉദയനാണ് താരത്തിൽ. അപ്പം ഇൻ റിട്ടേൺ ഉള്ള ഒരു ഒരു ഒബ്ലിഗേഷൻ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ പറഞ്ഞതാവാം. റോഷൻ പറഞ്ഞു എനിക്ക് ഇതിലൊരു പാട്ട് വിനീത് ശ്രീനിവാസന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് അതിന് കുഴപ്പമുള്ളൊരു കാര്യമല്ല, കാരണം നമുക്ക് ശബ്ദം കേട്ടിട്ട് ശ്രീനിചേട്ടൻ അഭിനയിക്കുമ്പം വിനീത് ശ്രീനിവാസൻ പാടുമ്പം കറക്റ്റ് ആയിരിക്കാം എന്ന് ഓർത്തോ. അച്ഛന് വേണ്ടിയിട്ടുള്ള ശബ്ദം എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു സാമ്യം വരുമല്ലോ. ശ്രീനിചേട്ടനാണ് കയറി വളരെ സ്ട്രോങ് ആയിട്ടും എതിർത്തിട്ട് പറഞ്ഞു എൻ്റെ മോനായതുകൊണ്ട് അതിന് ഒരു കൺസിഡറേഷൻസ്, എനിക്ക് അത് താല്പര്യമില്ല. അവന് വിധിച്ചതാണെങ്കിൽ അവൻ്റെ കഴിവുകൊണ്ട് വേറെ പ്രോജക്റ്റിൽ ദീപക് കൊടുത്തു. ഈ പ്രോജക്റ്റിൽ ഞാൻ എഴുതുന്ന പ്രോജക്റ്റിൽ ദീപക് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ എന്തു ആവാം എന്ന് ജനങ്ങൾ വിചാരിക്കും, അത് നല്ലതല്ല. അവൻ അവൻ്റെ രീതിയിൽ വളരട്ടെ എന്നും. അപ്പം അങ്ങനത്തെ ഒരു അച്ഛൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഇവൻ്റെ ശബ്ദം ഈ പാട്ടിൽ കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, ശ്രീനിചേട്ടൻ പറഞ്ഞുകൊണ്ടല്ല, അവൻ്റെ മെറിറ്റ് എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. എൻ്റെ റോഷൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പം ഞാൻ റോഷൻ്റെ അടുത്തോടെ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഈ ഇവൻ വന്ന് പാടിക്കഴിഞ്ഞപ്പം ഇവനല്ലാതെ വേറൊരുത്തരും ആ പാട്ടിൽ ഇത്ര ഭംഗിയായിട്ട് പാടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അത്ര പെർഫെക്റ്റ് എക്സ്പ്രഷനും സിങ്കുമാണ് വിനീത് ശ്രീനിവാസൻ ഇതിൽ പാടിയത്. ആ അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു കൺസിഡറേഷനോ റെക്കമെൻഡേഷനോ അല്ല, ഇത് വിനീതിൻ്റെ തന്നെ മെറിറ്റാണ്. ഇനി കൺസിഡറേഷൻ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ പാട്ടോടെ തീർത്തേനെ. പക്ഷെ ആ പാട്ടിന് ശേഷം വിനീത് കേറ്റം കയറി എല്ലാ പാട്ടുകളും പാടിയിട്ടുണ്ട്. ശരി, അപ്പോൾ ഈ ഡിസേർവ്ഡ് ഇറ്റ്, അത് ഒരു നിമിത്തം മാതിരി ആ പാട്ടിൽ വന്ന് വീണു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഡിറക്ഷനും ആക്ടിങ്ങും ഒക്കെ, പക്ഷേ എന്നാലും ആ ഒരു ഇതിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ ആ ഒരു സോങ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ വന്നൊരു മാറ്റം ആ സോങ്ങിൻ്റെ സമയത്ത് വിനീത് ആക്ച്വലി ഒരു പാട്ടിലധികം ഫോക്കസ്ഡ് ആയിരുന്നില്ല. വിനീത് മാപ്പിളപ്പാട്ട് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, കാരണം സ്കൂൾ ഡേയ്സിലൊക്കെ മാപ്പിളപ്പാട്ടിന് കലോത്സവത്തിലൊക്കെ പാടി ഫസ്റ്റ് അടിച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടിൻ്റെ സോളിഡ് സിംഗിങ് ആയിരുന്നു. അപ്പം അത്ര മാത്രമേ ശ്രീനിചേട്ടനും കണ്ടിട്ടുള്ളൂ, സ്വയമായിട്ട് വിനീതും കണ്ടിട്ടുള്ളൂ. ഇതിങ്ങനത്തെ ഓഫ് മാപ്പിളപ്പാട്ടായിട്ടുള്ള പാട്ടുകൾ പാടി പാടി ഇതിൻ്റെ അകത്ത് വേറൊരു ഭംഗി ഒളിച്ചിരിപ്പുണ്ടല്ലോ എന്ന് വിനീതും സ്വയം തിരിച്ചറിയുന്ന ചിലപ്പോൾ അപ്പോഴായിരിക്കും. പിന്നെ വിനീതിൻ്റെ സൈഡിൽ നിന്ന് നല്ല ഹോം വർക്ക് ഉണ്ടായി. പാട്ട് പഠിക്കാനൊന്നും പോയില്ലെങ്കിലും പുള്ളി കുറേ കേൾക്കും. ഹിന്ദി പാട്ടുകളാണെങ്കിലും ശരി, തമിഴ് പാട്ടാണെങ്കിലും ശരി, നല്ല ലിസണറാണ്. കേട്ട് 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 പുള്ളി സ്വയം അങ്ങ് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ പുള്ളിക്ക് എന്ത് ടൈപ്പ് പാടാം എന്നുള്ളൊരു സംഭവം അങ്ങ് വന്നു. മെലഡിയോ സോങ് ആണെങ്കിലും ശരി, അതിൽ മെലഡി വിത്ത് ബീറ്റ്സ് അങ്ങനത്തെ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടും. കാരണം പുള്ളിയുടെ ശബ്ദത്തിൽ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഒരു ഒരു ഇമോഷനുണ്ട് ആ ശബ്ദത്തിൽ തന്നെ. സ്വീറ്റ്നെസ് അല്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ആണ് പുള്ളിയുടെ ശബ്ദം. കേൾക്കുമ്പോൾ തന്നെ വോയിസ് ആസ് സച്ച് ഹാസ് എൻ ഇമോഷൻ. അത് അതിൽ ഏത് പാട്ട് വന്നു കഴിഞ്ഞാലും ആൾക്കാർക്ക് വിനീത് ശ്രീനിവാസന്റെ ശബ്ദമാണെന്ന് കേട്ട് തിരിച്ചറിയും. അതാണ് ഒരു സിംഗറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദീപകേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ലോട്ട് ഓഫ് ലെജൻസിനോടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്, നമുക്കറിയാം. ഇഷ്ടംപോലെ പാട്ടുകൾ നമ്മൾ അതുപോലെ അറിയുന്നൊരാളാണ്. പക്ഷേ എങ്കിലും ഈ ബ്രോഡാഡിയിൽ വൃത്തിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും എവിടെയോ കേട്ടു. വൃത്തിയായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ ഈ സൗന്ദര്യ പണക്കം എന്ന് പറയത്തില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുള്ള കെട്ട വഴക്കം എന്നൊക്കെ പറയുന്നത്, വൃത്തിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സൗന്ദര്യ പണക്കം എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇപ്രാവശ്യം ഭീകരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ്, പക്ഷെ അതൊക്കെ ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയം കഴിഞ്ഞ് പിന്നെ ആ വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് പൃഥ്വിക്ക് പറയാൻ എനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് പറഞ്ഞാലും രണ്ടുപേരും അത് മനസ്സിൽ വെക്കില്ല. അപ്പോൾ ഈ തവണ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പുള്ളി കളിയാക്കിക്കൊണ്ടാണ് പ്രോജക്റ്റിൽ വിളിച്ചത് തന്നെ. കഴിഞ്ഞ ലോക്ക്ഡൗണിന് വിളിച്ച് പെട്ടെന്നൊരു പടം നമുക്ക് അല്ല വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു, നമുക്കത് കൂടണ്ടേ? അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു കുറച്ച് അധികം നാളായി. കാരണം പുള്ളിയുടെ സ്വന്തം പ്രൊഡക്ഷൻസും വേറെ പടങ്ങളിൽ ആക്ടറായിട്ട് അഭിനയിക്കുന്ന പടത്തിലൊന്നും ഞാനായിരുന്നില്ല മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ നമ്മളെ ഓർമ്മയുണ്ടോ? ഞാൻ വിചാരിച്ചു പോയ വഴി അങ്ങ് പോയി എന്ന്. അപ്പോൾ എന്നടുത്ത് പറഞ്ഞ് ഹേയ് അതെങ്ങനെയാണ് പോവുക, എനിക്ക് ദീപക് ദേവനെ വേണ്ടുന്ന സമയത്ത് ഞാൻ ദീപക് ദേവനെ തന്നെയല്ലേ വിളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാസം. അപ്പോൾ ഞാൻ ചോദിച്ചതാ എന്താ ഇപ്പോൾ പരിപാടി? അപ്പോൾ എന്നടുത്ത് പറഞ്ഞു
നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ പറഞ്ഞു, ഈ ലോക്ക്ഡൌണിൽ തന്നെ വേണോ എമ്പുരാൻ? ചെമ്പുരാനല്ല, അത് എമ്പുരാനിൽ മാത്രമേ നമ്മൾ കൂടുള്ളൂ. അതിന്റെ മുമ്പേ വേറൊരെണ്ണം പെട്ടെന്ന് പ്ലാൻ ചെയ്തു. ഇന്നലെ ഒരു സ്ക്രിപ്റ്റ് കേട്ടു, അടുത്ത ആഴ്ച തന്നെ അതിന്റെ കാര്യങ്ങൾ തുടങ്ങി. പെട്ടെന്ന് നമുക്കൊന്ന് തുടങ്ങണം പടം. വളരെ ചെറിയ പടമാണ്, പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത്, അല്ലെ എന്താണ് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരാൻ കാരണം? അപ്പൊ പുള്ളി പറഞ്ഞു, ഈ മാസം ചിലതൊക്കെ ദീപക് ദേവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ ചോദിച്ച അതെ, അപ്പൊ എനിക്കത് കേൾക്കാൻ ആഗ്രഹം. അതെന്താ പറ്റി ദീപക് ദേവ് മാത്രം ചെയ്യുന്നത്? കേക്കട്ടെ. അപ്പൊ പുള്ളി പറഞ്ഞു, തനി പൈങ്കിളി ഒലിപ്പീര് പാട്ടുകള് ഇതാണ് നമ്മളുടെ പടത്തിന് വേണ്ടുന്നത്, അതിന് ദീപക് ദേവ് അല്ലാണ്ട് വേറെ ആർക്കും പറ്റില്ല. അവിടെയും പോയി. അപ്പൊ ഞാൻ പറയുക, ആ ഇത്രയോ നാൾക്ക് ശേഷം വിളിച്ച് പടത്തിന് വിളിച്ചപ്പോ ഇതാണോ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ, അത് വേറെ ആർക്കും പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി ചെയ്യാം. അങ്ങനെ പോയി കഥ കേട്ടു കഴിഞ്ഞപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം സ്പെഷ്യലി ലൂസിഫർ പോലത്തെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് അത് മൊത്തം ഡാർക്ക് പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഇടയിൽ കൂടെ ഫുൾ ഫൺ ഫാമിലി ലവ് സോങ്സ്, റൊമാൻറ്റിക് സോങ്സ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക്. അപ്പൊ പുള്ളി പറയുകയും ചെയ്തത് ഒ ടി ടി ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല എന്താണ് ഒ ടി ടി നോക്കിയത്? അപ്പോഴടുത്ത് പറഞ്ഞാൽ, അല്ല ഒ ടി ടിയിൽ എപ്പോൾ ഓൺ ചെയ്താലും വെറും ഡാർക്ക് പടങ്ങളേ ഉള്ളൂ, സ്പെഷ്യലി മലയാളം എടുത്താലും ഡാർക്ക് തീംസ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റാവുന്ന ഒരു പടം ഇപ്പോൾ ഒ ടി ടിയിലില്ല. ഫൺ ഫിൽഡ് ആയിട്ടുള്ള പടം. അപ്പം അതുകൊണ്ട് നമുക്ക് ഒ ടി ടിക്ക് വേണ്ടി ഒരു പടം ചെയ്യാം. മാത്രമല്ല ഒ ടി ടി ചെയ്യുമ്പം നമുക്ക് കുഞ്ഞു പടമായിട്ട് തന്നെ മനസ്സിൽ വയ്ക്കാം. മറ്റേത് നമ്മൾ തിയേറ്റർ അല്ലേ എന്ന് വെച്ചാൽ വിചാരിച്ചുകൊണ്ട് വലിയ സ്ക്രീനിൽ വരുമ്പോൾ കുറച്ചും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് വലുതാക്കാൻ നോക്കും. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് കുഞ്ഞായിട്ട് തന്നെ കോമ്പാക്ട് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തു തന്നു. അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങി. പിന്നെ തുടങ്ങി ഓരോരോ പാട്ടുകളൊക്കെ ആയിട്ട് ചെയ്തു. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, ഇപ്പം ലൂസിഫറിനും കാര്യം അത് തന്നെയാണ്, അന്ന് ലോക്ക്ഡൗൺ ഇല്ലെങ്കിൽ കൂടെ പരസ്പരം കാണുന്നത് വളരെ കുറവാണ്. കാരണം ഈ പറഞ്ഞ ആള് ഫുൾ ടൈം അഭിനയിച്ചുകൊണ്ട് കിടക്കുക, അതിൻ്റെ ഇടയിൽ കൂടി പുള്ളിയുടെ സ്വന്തം പടത്തിന് ഇരിക്കാനായിട്ട് ആകെ ഫോണും വാട്സാപ്പാണ്. അപ്പം ഈ വാട്സാപ്പിൽ തന്നെയാണ് ഈ ട്യൂൺ അയക്കുന്നതും അതിൽ തന്നെയാണ് തിരിച്ചു വരുന്നതും. ഫുൾ ലിറിക്സും ഇപ്പം ലിറിക് റൈറ്റേഴ്സ് ഒരാളെ പോലും കണ്ടിട്ടില്ല. വിനായക് ശശികുമാർ, ഡോക്ടർ മധു വാസുദേവൻ, ലക്ഷ്മി ശ്രീകുമാർ ഇവരെല്ലാവരും ഉണ്ടായിട്ട് കൂടെ നമുക്ക് ആരും പരസ്പരം കണ്ടിട്ടില്ല. പൃഥ്വി ഞാനും ഫസ്റ്റ് റീൽ ചെയ്തപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സമയത്ത് കണ്ടു. അന്ന് കാണാൻ കാരണം ഈ പാട്ടിന്റെ ഷൂട്ട് അന്നായിരുന്നു, ലാലേട്ടനും പൃഥ്വിയും സ്റ്റുഡിയോയിൽ വരണമായിരുന്നു. ശരി. അപ്പൊ അന്ന് വന്നപ്പോ ആദ്യത്തെ റീല് ചെയ്തുകൊണ്ടിരിക്കുക, ആദ്യത്തെ റീല് കഴിഞ്ഞ് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു ഒരു റീല് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുന്നു. അന്ന് പൊട്ടിത്തെറിച്ച് അടിയാണ്. അത് അതിനുശേഷം പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ ശരിയാവില്ല തീരുമാനിച്ച് ഫുൾ പടം ഇനി ഒരുമിച്ച് പരസ്പരം കാണുക വേണ്ട, ആകെ കേട്ടാലും ഈ സ്ക്രീനിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫുൾ പടം വാട്സാപ്പ് ഇന്നേ വരെ കണ്ടിട്ടില്ല. പിന്നെ പടം ഇറങ്ങിയിട്ടും കണ്ടിട്ടില്ല. ആണല്ലേ, അന്ന് കണ്ടതാണ്. പിന്നെ നമ്മള് പരസ്പരം യൂട്യൂബിലൊക്കെ കാണും. അത് പിന്നെ കാണണമല്ലോ, ഷെയർ ആയിട്ട് തന്നെ ഒരുപാട് വരുമല്ലോ ഫ്രണ്ട്സിൻ്റെ തന്നെ. പുതിയ മുഖത്തില് പൃഥ്വിയെ കൊണ്ട് പഠിപ്പിച്ച ഒരു ഇപ്പോഴും ധൈര്യമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ദീപകേട്ടനെ വിളിച്ചിട്ട് നമുക്കൊന്ന് കൂടണം എന്ന് പറയുന്ന അതേ ആ ഒരു സ്നേഹം, അതാണ് ഞാൻ പറയുന്നത്. പുതിയ മുഖത്തിൽ പഠിപ്പിച്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിയെ? പുതിയ മുഖത്തിൽ പാടാൻ കാരണം എന്ന് പറയുന്നത്, ഇതിന്റെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് പൃഥ്വി വീട്ടിൽ വരുമായിരുന്നു, ചെന്നൈയിലെ വീട്. അന്ന് അവിടെ വെച്ചല്ലേ എല്ലാം ചെയ്തിരുന്നത്. അപ്പൊ വീട്ടിൽ ദീപൻ ചേട്ടൻ, അതായത് നമ്മുടെ ഡയറക്ടർ ദീപൻ ശിവകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ, ഇന്ന് അദ്ദേഹം നമ്മളൊപ്പം ഇല്ല. അദ്ദേഹം കമ്പോസ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ പടത്തിൽ ഒരു മെയിൻ എല്ലാത്തിൻ്റെയും ഡിസൈഡിങ് ഫാക്ടർ പൃഥ്വിയായിരുന്നു. അപ്പം ദീപൻ ചേട്ടൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റും കൂടി ആയതുകൊണ്ട് അതിൽ പല ടെക്നീഷ്യൻസും കാര്യങ്ങളെല്ലാം പൃഥ്വിയുടെയും കൂടെ സജഷൻസും റെക്കമെൻഡേഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ പൃഥ്വിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, പൃഥ്വിയായിട്ട് പരിചയമില്ല. പക്ഷേ ഞാൻ പിന്നെ അറിഞ്ഞത് പൃഥ്വിക്ക് വളരെ നിർബന്ധമായിരുന്നു ഞാൻ മ്യൂസിക് ചെയ്യണം ആ പ്രോജക്റ്റിൽ. എന്നെ അന്ന് അറിയേയില്ല. അപ്പം അറിയാത്ത ഒരാളെ എന്നെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പം അതിലൊരു സന്തോഷം തോന്നി. അറിയുന്ന ഒരാൾ റെക്കമെൻഡ് ചെയ്യുന്നതും ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ, അയാൾ തന്നെ മ്യൂസിക് ചെയ്യണം, ഇയാൾ തന്നെ ഫൈറ്റ് മാസ്റ്റർ ആയിരിക്കണം, അയാൾ ക്യാമറ ആയിരിക്കണം, ഈ കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ പടം ക്ലിക്ഡാണ്, ഐ മീൻ ക്ലിക്ക് ചെയ്യാനുള്ളൊരു പടമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം മാറിപ്പോയി കഴിഞ്ഞാൽ ഐ ആം നോട്ട് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് അത്ര ദീപൻ ചേട്ടനും പ്രൊഡക്ഷനും എല്ലാം എന്നെ അപ്രോച്ച് ചെയ്തതും. ഇതൊന്നും പൃഥ്വി എൻ്റെ അടുത്ത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പിന്നെ ചോദിച്ചറിഞ്ഞു, ഞാൻ ഈ പ്രോജക്റ്റിൽ എങ്ങനെ വന്നു, ആരാണ് എന്നെ വെച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അത് പൃഥ്വി. അതിന് പുള്ളി എന്നെ അറിയില്ലല്ലോ,
ഞാൻ എനിക്ക് പുള്ളി അറിയില്ലല്ലോ. പറഞ്ഞാൽ അത് വേണ്ട, നിങ്ങളുടെ പാട്ടുകൾ പുള്ളി കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു. കമ്പോസിങ്ങിൻ്റെ സമയത്ത് പിച്ച വെച്ച നാൾ കമ്പോസ് ചെയ്തു, കൈതപ്രം തിരുമേനി എഴുതി. അപ്പോൾ എഴുതിയ ലിറിക്സ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അത് നോക്കിയിട്ട് ഞാൻ പാടുമ്പോൾ ആ ട്യൂൺ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിയും അതിൻ്റെ കൂടെ തന്നെ പാടുമായിരുന്നു. ഒരു രണ്ട് പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ട്യൂൺ പഠിച്ചു. ഒരു പ്രാവശ്യം കൂടി കേൾക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യം ലൈവായിട്ട് പിയാനോ വായിച്ചാൽ ഞാൻ പാടുന്നത്. അപ്പോൾ ആ ലിറിക്സ് നോക്കി പുള്ളി അത് പാടി നോക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ആ പാട്ടിൽ എന്തോ ഒരു സുഖമുണ്ടല്ലോ കേൾക്കാൻ. പക്ഷെ ആ പാട്ട് കുറച്ച് ഇൻറ്റൻസ് സെമി ക്ലാസിക്കൽ ടച്ചസ് വരുന്ന പാട്ടായതുകൊണ്ട് ആ പാട്ട് പുള്ളിക്ക് പറ്റില്ലായിരുന്നു അറിയായിരുന്നു. പക്ഷെ ആ ശബ്ദത്തിൽ ഈ പറഞ്ഞ മാതിരി എന്തോ ഒന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോന്ന് തിരിച്ചറിയി. അതെ അതെ അതെ, അത് ആ ഞാൻ അടുത്ത ആ ഒരു ഡിസിഷനിൽ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ആ സ്പെഷ്യാലിറ്റിയാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് ലോകത്തിന് മുമ്പ് എത്തിയതും. എൻ്റെ പാട്ടുകൾ അല്ലാതെയും വേറെ കുറേ പാട്ടുകൾ പുള്ളി പാടി. ഇപ്പൊ ഹൃദയത്തിൽ നിൽക്കുന്നു, ഹൃദയത്തിൽ വന്ന് നിൽക്കുന്നു. ഹൃദയവും ബ്രോഡാഡി ബ്രോഡാഡി.